ഹായ് നമസ്കാരം, ഞാൻ ഷാൻ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 1968 1986 ശേഷം കുറച്ച് പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മൊത്തത്തിലൊന്ന് മാറ്റാനായിട്ട് പുതിയ എഡ്യൂക്കേഷൻ പോളിസി വന്നിരിക്കുകയാണ്. കഴിഞ്ഞ മാസം 29 ജൂലൈ 2020 സെൻട്രൽ ഗവൺമെൻറ് ആ പുതിയ പോളിസി റിലീസ് ചെയ്തത്. നമ്മളുടെ ടോട്ടൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ഒരുപാട് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ചേഞ്ചുകളുമായിട്ടാണ് ഈ എഡ്യൂക്കേഷൻ പോളിസി 2020 റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ രക്ഷിതാക്കളായിക്കോട്ടെ, ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇനി സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇനി ഇതൊന്നുമല്ലാത്ത മറ്റ് കാറ്റഗറിയിൽപ്പെട്ട സാധാരണക്കാരായ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഇതെന്താണ് എന്നൊന്ന് അറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഇനി മുന്നോട്ട് ജീവിക്കാൻ പോകുന്നത് ഈ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മളുടെ സ്കൂളുകളിലെയും നമ്മളുടെ കോളേജുകളിലെയും ഒക്കെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ എങ്ങനെയാണ് ഈ പുതിയ പോളിസി ചേഞ്ച് ആക്കുന്നത്, അഥവാ ഏതെല്ലാം ചേഞ്ചുകളാണ് നമ്മുടെ സ്കൂൾ കോളേജ് വിദ്യാഭ്യാസത്തിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കൊണ്ടുവരുന്നത് എന്നതിൻ്റെ ഒരു സമ്മറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നത്. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. റെഡി? നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നെപ് 2020 നമ്മൾ കടക്കുന്നതിന് മുന്നേ ഈ SP ജംഗ്ഷൻ എന്ന് പറയുന്ന ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്താണ് നെപ് 2020 എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്ന് നിലനിൽക്കുന്ന ടോട്ടൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ മൊത്തത്തിൽ മാറ്റിമറിച്ചിരിക്കുന്ന ഒന്നാണ്. നമ്മുടെ ഇപ്പോൾ നിലനിൽക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റവും നെപ് 2020 പറയുന്നതിലും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നതെങ്കിൽ, അതിൽ ഒന്നാമത് നമ്മൾ സംസാരിക്കുന്നത് ബേസിക് സ്ട്രക്ചറൽ ഡിഫറൻസിനെ കുറിച്ചാണ്. ഇപ്പോൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം എന്ന് പറയുന്നത് 10+2 എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ 6-ാം വയസ്സ് മുതൽ 16-ാം വയസ്സ് വരെ പഠിക്കുന്ന 10 വർഷവും അതിനുശേഷം 16-ാം വയസ്സ് മുതൽ 18-ാം വയസ്സ് വരെ പഠിക്കുന്ന ഒരു 2 വർഷവും, അങ്ങനെ ഒരു 10+2 സിസ്റ്റത്തിലാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നതെങ്കിൽ, ഇത് മാറിയിട്ട് ഇതിന് പകരം വരാൻ പോകുന്ന സിസ്റ്റം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായ ഒന്നാണ്. അത് 5+3+3+4 എന്ന് പറയുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ 5+3+3+4 എന്ന് പറയുന്നൊരു സിസ്റ്റമാണ് ഇനി വരാൻ പോകുന്നത്. അതുപോലെ നമ്മൾ ഇപ്പോൾ പറയുന്ന LP UP ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ടേംസ് ഇനി ചരിത്രത്തിൻ്റെ ഭാഗമായി മാറും. ആ ടേംസിന് പകരം ഇനി വരാൻ പോകുന്നത് ഫൗണ്ടേഷണൽ, പ്രിപ്പറേറ്ററി, മിഡിൽ ആൻഡ് സെക്കൻഡറി, ഇങ്ങനെ 4 കാറ്റഗറിയാണ്. ഈ 4 കാറ്റഗറി തന്നെയാണ് 5, 3, 3, 4 എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് പറയുന്നത് 5 വർഷം നീണ്ടു നിൽക്കുന്നതാണ്. 3-ാം വയസ്സിൽ തുടങ്ങി 8-ാം വയസ്സിൽ അവസാനിക്കുന്ന ഒന്നാണ്. അത് തുടങ്ങുന്നത് അംഗനവാടികളിൽ നിന്നുമാണെങ്കിൽ അത് പ്രീ സ്കൂളിലൂടെ കടന്ന് 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും കൂടി ചേർന്ന് വരുന്ന ആ ഒരു സെഷനെയാണ് ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അതായത് 3 വയസ്സിൽ തുടങ്ങി 8 വയസ്സിൽ അവസാനിക്കുന്ന 5 വർഷങ്ങൾ, ഇതിനെയാണ് നമ്മൾ 5+3+3+4 എന്ന് പറയുന്നതിലെ ആദ്യത്തെ 5. അപ്പോൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് തുടങ്ങുന്നത് അംഗനവാടിയിൽ 3-ാം വയസ്സിൽ തുടങ്ങുകയും അത് 8 വയസ്സോടുകൂടി 2-ാം ക്ലാസ്സിൽ എത്തിച്ചേരുന്ന ആ ഒരു സെഷനെയാണ് നമ്മൾ ഫൗണ്ടേഷണൽ സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. അതിനുശേഷം വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആണ്. അത് 8 വയസ്സ് മുതൽ മുന്നോട്ട് പോകുന്ന 3 വർഷമാണ്, 11 വയസ്സ് വരെ. അപ്പോൾ 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെ 3, 4, 5 ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്ന 2-ാമത്തെ സ്റ്റേജാണ് പ്രിപ്പറേറ്ററി സ്റ്റേജ് എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് മിഡിൽ സ്റ്റേജാണ്. അത് 11-ാം വയസ്സ് മുതൽ 14-ാം വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന 6-ാം ക്ലാസ്, 7-ാം ക്ലാസ്, 8-ാം ക്ലാസ്, ഇങ്ങനെ 3 ക്ലാസ്സുകൾ ഉൾപ്പെടുന്ന 8-ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ആ സ്റ്റേജ് അവസാനിക്കുന്നതാണ് മിഡിൽ സ്റ്റേജ് എന്ന് അറിയപ്പെടുന്നത്. ഇനി 4-ാമത്തെ സ്റ്റേജാണ് ഒരു സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ സ്റ്റേജ്. നമ്മളീ പറഞ്ഞ 5+3+3+4 എന്ന് പറയുന്നതിലെ അവസാനത്തെ 4 ആണ് 4-ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. അത് 14-ാം വയസ്സിൽ തുടങ്ങി 18-ാം വയസ്സിൽ അവസാനിക്കുന്ന 9, 10, 11, 12 ഈ ക്ലാസ്സുകളിലൂടെ കടന്നു പോകുന്ന, എന്ന് വെച്ചാൽ നമ്മളുടെ ഇപ്പോൾ നിലനിൽക്കുന്ന +2 എന്ന് പറയുന്നതിൽ എത്തിച്ചേരുന്ന സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അവസാന കാലഘട്ടമായി നമുക്ക് പറയാവുന്ന സ്റ്റേജാണ് 4-ാമത്തെ സ്റ്റേജ്. അത് സെക്കൻഡറി സ്റ്റേജ് എന്നാണ് അറിയപ്പെടുക. ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന വാക്കുകളെല്ലാം ഇനി ഉണ്ടാവില്ല. സെക്കൻഡറി സ്റ്റേജ് എന്നാണ് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ അവസാനത്തെ സ്റ്റേജായ 4 വർഷം അറിയപ്പെടുന്നത്.
ചേഞ്ച് നമ്പർ 2. NEP 2020 വരാൻ പോകുന്ന അടുത്ത ചേഞ്ച് എന്ന് പറയുന്നത് സിലബസ് ആണ്. നമ്മൾ ഇന്ന് കാണുന്ന ഈ സിലബസിനെ പൂർണ്ണമായും മാറ്റുന്ന, ഇന്നത്തെ നമ്മളുടെ കരിക്കുലം പ്രിപ്പയർ ചെയ്യുന്നതിനുള്ള അപ്രോച്ചുകളിൽ മുഴുവൻ ചേഞ്ചുകൾ വരുത്തി ഒരു പുതിയ സിലബസാണ് ഈ പോളിസി നമ്മൾക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത്. പോയിന്റ് നമ്പർ 3, ലേണിംഗ് മീഡിയം. നമ്മൾ പഠിക്കുന്ന മീഡിയം എന്തായിരിക്കണം എന്നുള്ളതിൽ ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട്. 5ാം ക്ലാസ് കഴിയുന്നിടം വരെ മാതൃഭാഷ റീജിയണൽ ലാംഗ്വേജ് മാത്രമേ പഠനത്തിൻ്റെ ഭാഷയായി മീഡിയമായി യൂസ് ചെയ്യാൻ പാടുള്ളൂ. 8ാം ക്ലാസ് വരെ റീജിയണൽ ലാംഗ്വേജും മദർ ടങ്ങും തന്നെ പ്രിഫർ ചെയ്യണം. പക്ഷേ 5ാം ക്ലാസ് വരെ നിർബന്ധമായും മാതൃഭാഷയിലായിരിക്കണം, അല്ലെങ്കിൽ റീജിയണൽ ലാംഗ്വേജിലായിരിക്കണം പഠനം എന്ന് ഒരു നിർബന്ധം പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഈ NEP 2020. പോയിന്റ് നമ്പർ 4, എക്സാം സ്ട്രക്ചർ. നമ്മൾ ഇന്ന് കാണുന്ന പരീക്ഷകളുടെ എക്സാമുകളുടെ സ്ട്രക്ചർ എല്ലാം മാറ്റണം എന്നാണ്. ബോർഡ് എക്സാമുകൾക്ക് വരുന്ന വലിയ പ്രാധാന്യം കുറയ്ക്കണം, അങ്ങനെ കുറേ നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ കാണാതെ പഠിച്ച് മെമ്മറൈസ് ചെയ്ത് എക്സാം എഴുതുന്ന ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള എക്സാമുകളായിരിക്കണം. ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എക്സാമുകളായിരിക്കണം. അതുപോലെ 10ത്തിൻ്റെയും 2ൻ്റെയും എക്സാമുകൾക്ക് ഇപ്പോൾ കൊടുക്കുന്ന പ്രാധാന്യം കുറയും. അതുപോലെ നമ്മൾ പറഞ്ഞ 4 സ്റ്റേജുകളുണ്ടല്ലോ, 5, 3, 3, 4 എന്ന് പറയുന്ന ആ സ്റ്റേജിൽ ഓരോ സ്റ്റേജും കഴിയുമ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ആ സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു നിർദ്ദേശം. പോയിന്റ് നമ്പർ 5, സ്റ്റുഡൻസ് അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. നമ്മളുടെ ഇന്ന് നിലനിൽക്കുന്ന സ്റ്റുഡൻ്റ് അസസ്മെൻ്റ് ആൻഡ് ഇവാലുവേഷൻ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറയ്ക്കുന്നതാണെന്നും, അതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് പരാഖ് എന്ന പേരിൽ ഒരു നാഷണൽ അസസ്മെൻറ്റ് സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുകയും ഇന്ത്യയിലെ മുഴുവൻ സ്കൂളുകളുടെയും ഇവാലുവേഷൻ ആൻഡ് അസസ്മെൻറ്റിനെ വിലയിരുത്തുകയും നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ സ്റ്റാൻഡേർഡ് ഉയർത്താൻ വേണ്ടുന്ന കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യാനൊക്കെയായിട്ട് പരാഖ് എന്ന രീതിയിൽ ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പോയിൻ്റ്. അടുത്ത പോയിൻ്റ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലെ 2 പോയിൻ്റാണ് നമ്മളിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അതിൽ 1ാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ്റെ പ്രത്യേകത കൊണ്ട് ഒരുപാട് ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ള പദ്ധതികൾ, പ്രോഗ്രാംസ് കൊണ്ടുവരണം എന്നുള്ളതാണ്. ടാലൻറ്റഡ് ആയിട്ടുള്ള, ഗിഫ്റ്റഡ് ആയിട്ടുള്ള പല സ്റ്റുഡൻസിൻ്റെയും ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള ഒരു കാരണം നിലനിൽക്കുന്നത് കൊണ്ട് ഗിഫ്റ്റഡ് ആയിട്ടുള്ള, ടാലൻറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാംസ് ഈ പോളിസിയുടെ, നമ്മളുടെ NEP 2020 ഭാഗമായിട്ട് കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് കടന്നു വരാനായിട്ട് സ്പെഷ്യൽ സ്കോളർഷിപ്പുകളൊക്കെ കൊടുക്കുന്ന അങ്ങനെയുള്ള കുറേ പ്ലാൻസ് ആണ് ഈ കാര്യത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്ന മറ്റൊരു കാര്യം, ഇതിപ്പോൾ ഒരു പക്ഷേ എന്നെ കാണുന്ന ടീച്ചേഴ്സായ ആളുകൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, റെസ്ട്രിക്റ്റ് ടീച്ചേഴ്സ് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. ടീച്ചേഴ്സിൻ്റെ ട്രാൻസ്ഫറുകളുടെ എണ്ണം കുറയ്ക്കുക, അത് സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി കുറയ്ക്കാനും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാനും ടീച്ചേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് ട്രാൻസ്ഫർ ആകുന്നത് ഒരു കാരണമാകുന്നതെന്നും, അതുകൊണ്ട് ടീച്ചേഴ്സിൻ്റെ ട്രാൻസ്ഫറുകൾ മാക്സിമം കുറയ്ക്കാനുള്ള ശ്രമം നടത്തണം എന്ന ഒരു കാര്യം കൂടി നമ്മളുടെ NEP 2020 പറഞ്ഞിട്ടുണ്ട്. അടുത്ത പോയിൻ്റ് ടെറ്റ് എക്സാം, ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പബ്ലിക് വ്യത്യാസങ്ങളില്ലാണ്ട് എല്ലാ സ്കൂളുകളിലും നിർബന്ധമാക്കുക. ടെറ്റ് പാസ്സായ ആളുകളെ മാത്രം ടീച്ചേഴ്സായിട്ട് പ്രൈവറ്റ് സ്കൂളായാലും അത് പബ്ലിക് സ്കൂളുകളായാലും വയ്ക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിയമമാണ് നമ്മളുടെ ഈ NEP 2020 പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ്. ഇനി പറയുന്ന പോയിൻ്റ് ഒരുപക്ഷെ ഒരുപാട് മാറ്റങ്ങൾക്കും ഒരുപാട് ടെൻഷൻസിനും അതുപോലെ ഒരുപാട് ജിജ്ഞാസകൾക്കും ഒക്കെ കാരണമായി മാറാൻ സാധ്യതയുള്ള ഒന്നാണ്. അതായത് BEd എന്ന് പറയുന്ന കോഴ്സ്, നമ്മൾ ടീച്ചിങ് ട്രെയിനിങ് കോഴ്സായ BEd കോഴ്സ് 4 വർഷത്തെ ഒരു ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാക്കി മാറ്റുക എന്നുള്ളതാണ്. അത് 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് കോഴ്സാക്കി മാറ്റുക എന്ന് മാത്രമല്ല, 2030 ഈ 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് BEd കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് മാത്രം ടീച്ചറായി മാറാൻ പറ്റുള്ളൂ എന്നുള്ള, അതായത് ടീച്ചറാകാനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 4 വർഷത്തെ ഇൻറ്റഗ്രേറ്റഡ് BEd കോഴ്സ് കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാറ്റമാണ് ഇതിലെ വളരെ പ്രധാനപ്പെട്ട കാതലായ ഒരു മാറ്റം.
ഇപ്പോൾ നമ്മൾ പറഞ്ഞതെല്ലാം സ്കൂളുകളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ചാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ വരുന്ന കുറച്ച് ചേഞ്ചുകൾ കൂടിയാണ്. അതായത് ഹയർ എഡ്യൂക്കേഷനിലേക്ക് എടുത്താൽ, അതായത് പ്ലസ് ടുവിന് ശേഷം നമ്മളുള്ള പഠനത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഡിഗ്രി കോഴ്സുകൾക്കെല്ലാമായിട്ടൊരു കോമൺ എൻട്രൻസ് എക്സാമിനേഷൻ വരും. അപ്പോൾ ആ എക്സാം എഴുതി ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ മാത്രം ഗ്രാജുവേഷനിൽ ജോയിൻ ചെയ്യുകയും അങ്ങനെ നമ്മളുടെ ഗ്രാജുവേഷൻ്റെ സ്റ്റാൻഡേർഡിനെ ഉയർത്താനുള്ള ഒരു ശ്രമമാണ്. അതിൻ്റെ ഒപ്പം ഗ്രാജുവേഷനിലെ വലിയ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം, ഡിഗ്രി കോഴ്സുകളെ 4 വർഷമാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. ഈ 4 വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരു മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷനോട് കൂടിയുള്ള 4 വർഷത്തെ കോഴ്സാണ്. ഇതൊരു പക്ഷേ നമ്മളെ കേൾക്കുന്ന യുവാക്കളായ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഡിഗ്രിക്ക് ചേർന്നതിന് ശേഷം ഇടയ്ക്ക് പഠിത്തം നിർത്തിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. ഒരു പക്ഷേ അവിടെ കൊടുത്ത നമ്മുടെ പ്ലസ് ടുവിൻ്റെ SLCയുടെയോ സർട്ടിഫിക്കറ്റ് തിരിച്ച് കിട്ടും എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടില്ല. പക്ഷേ ഈ സിസ്റ്റത്തിലൂടെ, ഈ മൾട്ടിപ്പിൾ എക്സിറ്റ് ഓപ്ഷനുള്ള ഡിഗ്രി കോഴ്സുകൾക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ പ്രത്യേകത, നമുക്ക് ഈ 4 വർഷത്തിൽ ഏത് വർഷത്തിൻ്റെയും അവസാനം ആ വർഷത്തെ എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ കോഴ്സ് നിർത്തിപ്പോരാം. അങ്ങനെ 1ാമത്തെ വർഷം നമ്മൾ നിർത്തിപ്പോകുന്നുണ്ടെങ്കിൽ വെറും കൈയോടെ പോരണ്ട, 1ാം വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇനി അത് 2ാം വർഷമാണ് നമ്മൾ നിർത്തിപ്പോരുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇനി 2 വർഷം കഴിഞ്ഞ് 3ാം വർഷത്തിൽ നിർത്തിപ്പോരാൻ തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. ഇനി 4ാമത്തെ വർഷം കൂടി കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൾട്ടി ഡിസിപ്ലിനറി ബാച്ചിലർ പ്രോഗ്രാം സർട്ടിഫിക്കറ്റാണ് കിട്ടുക. അപ്പോൾ അതിൽ നമുക്ക് മേജറും മൈനറും ഒക്കെ സെലക്ട് ചെയ്യാനും റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റഡീസ് അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉള്ള ഒരു 4ാമത്തെ വർഷമാണ് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അങ്ങനെ 4 വർഷത്തെ ഡിഗ്രി കോഴ്സിൻ്റെ ഓരോ വർഷത്തിൻ്റെയും അവസാനം നമ്മൾ നിർത്തിപ്പോകുന്നതിൽ നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവായ ഒരു അപ്രോച്ചാണ് നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ 2020 കാണിച്ചിരിക്കുന്നത്. ദാ ഇതുപോലത്തെ ഒരുപാട് ചേഞ്ചുകളുമായിട്ടാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇറങ്ങിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പോസിറ്റീവായ അഭിപ്രായമുള്ള നെഗറ്റീവായ അഭിപ്രായമുള്ള ആളുകളുണ്ടാവും. നമ്മളിപ്പോൾ അതിൻ്റെ പോസിറ്റീവിനെക്കുറിച്ചും നെഗറ്റീവിനെക്കുറിച്ചും ഒന്നും സംസാരിക്കുന്നില്ല. ഈ NEP 2020 റിപ്പോർട്ട് നമ്മളൊന്ന് വായിച്ച് നോക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയമെടുക്കും. ഒരു 10-66 പേജുകളുള്ള ഒരു നീണ്ട ലിസ്റ്റാണ്. അതിലൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഞാനീ പറഞ്ഞത് അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ, ഒരുപക്ഷെ നമ്മൾ സാധാരണക്കാരായ എല്ലാ ആളുകൾക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുമെന്ന് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം, ഞാൻ ഈ 66 പേജുകൾ പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് മറ്റുള്ള ഭാഗങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നിയാൽ തീർച്ചയായും ഇതിൻ്റെ മറ്റു പേജുകൾ കൂടി കവർ ചെയ്യുന്ന മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ഇനിയിപ്പോൾ ആ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇത് നെറ്റിലേക്ക് അവൈലബിൾ ആണ്. ഇതെടുത്ത് ഇതിൻ്റെ ഈ 66 പേജുകളൊന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങൾക്ക് ഉള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ SP ജംഗ്ഷൻ എന്ന ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് ഒരു മടിയും കാണിക്കാതെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിനായി അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി അമർത്തിയേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ SP ജംഗ്ഷനിൽ നിന്നും ബൈ. താങ്ക് യു.